ഗുഡ് മോർണിംഗ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത് ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഇനി തുടങ്ങിയെടുക്കുന്നതാണ് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ സിലബസ് ബേസ്ഡ് ആയ കാര്യങ്ങളിലേക്ക് പോകണു മുമ്പ് തന്നെ വീണ്ടും ചെറിയൊരു ഇൻട്രൊഡക്ഷനിലേക്ക് വരുകയാണ് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ഇൻ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം അപ്പോൾ എന്താണ് ഒരു ഓർഗാനിക് റിയാക്ഷൻ അല്ലെങ്കിൽ മെക്കാനിസം എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മളൊരു കുറിച്ച് നമുക്ക് ഇൻ ഓർഗാനിക്കിനറിയാം എ ഗിവ്സ് എ പ്രോഡക്റ്റ് ബി എ എന്നുള്ളൊരു സാധനം ഒരു പ്രോഡക്റ്റ് ബി തരുകയാണെങ്കിൽ അതിന് കോമണായിട്ട് നമ്മളൊരു റിയാക്ഷൻ നിറവായിരുന്നു അപ്പോൾ ഓർഗാനിക് റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് കോമ്പൗണ്ട്സിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് സബ്സ്ട്രേറ്റ് ആ സബ്സ്ട്രേറ്റ് എന്ത് ചെയ്യുന്നു നമുക്ക് ഫൈനലി ഒരു പ്രോഡക്റ്റ് തരുന്നു സബ്സ്ട്രേറ്റ് ഫൈനലി നമുക്കൊരു പ്രോഡക്റ്റ് തരുന്നു ആ പ്രോഡക്റ്റ് തരാനായിട്ട് ആ സബ്സ്ട്രേറ്റ് ഒന്നിൽ സബ്സ്ട്രേറ്റുകൾ തമ്മിലോ അതല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ റിയേജൻറ്റസ് പ്രസൻസിൽ അതിനാണ് നമ്മൾ അറ്റാക്കിങ് റിയേജൻറ്റർ അറ്റാക്കിങ് സ്പീഷ്യസ് അല്ലെങ്കിൽ ലൈറ്റ് ഹീറ്റ് ഇതിൻ്റെയൊക്കെ പ്രസൻസിൽ അതൊരു ഇൻ്റർമീഡിയറ്റ് തരുന്നു റിയാക്ഷൻ്റെ ഇടയിൽ തരുന്ന പ്രോഡക്റ്റിനാണ് ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ആ ഇൻ്റർമീഡിയറ്റ് നമുക്ക് വേണ്ട ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബൈ ആയിട്ട് മാറുന്നു ഈ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന സീക്വൻസ് പ്രോസസ്സിനാണ് നമ്മൾ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത് എ സീക്വൻഷ്യൽ അക്കൗണ്ട് ഓഫ് ഈച്ച് സ്റ്റെപ്പ് ഡിസ്ക്രൈബിങ് ഡീറ്റെയിൽസ് ഓഫ് ഇലക്ട്രോൺ മൂവ്മെൻറ്റ്

സീക്വൻഷ്യൽ സീക്വൻഷ്യലായിട്ടുള്ള സ്റ്റെപ്സിനെയാണ് നമ്മൾ മെക്കാനിസം എന്ന് പറയുന്നത് അപ്പോൾ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ബോണ്ട് ഫോം ചെയ്യണമെന്ന് പറഞ്ഞത് ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ആണ് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത് അപ്പോൾ ആ ബോണ്ട് ഫോം ചെയ്യുമ്പോഴേക്കും ഒരു അറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോണും മറ്റൊരു അറ്റത്തിൻ്റെ വേറൊരു ഇലക്ട്രോണും തമ്മിലുള്ള കോമ്പിനേഷൻ ആ കോമ്പിനേഷൻ നമ്മൾ പല രീതിയിൽ പഠിച്ചിട്ടുണ്ട് അയണിക് ബോണ്ട് കോവാലൻ ബോണ്ട് കോർഡിനേഷൻ ബോണ്ട് അങ്ങനെ പല ബോണ്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഓർഗാനിക് ഇൻസ്ട്രീനകത്ത് മെജോറിറ്റിയും കോവാലിയൻ ബോണ്ടാണ് ആ ഇലക്ട്രോണുകളെ തമ്മിൽ പരസ്പരം പങ്കുവെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു ബോണ്ട് എടുക്കുമ്പോഴേക്ക് ആ ബോണ്ടിനകത്ത് രണ്ട് ആറ്റങ്ങളുടെ ഇലക്ട്രോണുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് എല്ലാ കേസിനകത്തും അല്ല മെജോറിറ്റി കേസിനകത്ത് കോവാലിയൻ ക്യാരക്ടറാണ് കൂടുതൽ അപ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രോൺസ് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് പോയി പുതിയ പൊസിഷനിൽ ചെന്നിട്ട് വേറെ തൊട്ടടുത്തുള്ള ഒരു ആറ്റമായിട്ടുള്ള ഇലക്ട്രോണുകളായിട്ട് നമ്മൾ വെച്ചിട്ട് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു അപ്പോൾ ഇലക്ട്രോണിൻ്റെ ആണ് അവിടെ മെയിൻ ആയിട്ടുള്ള റിയാക്ഷൻ മെക്കാനിസം എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ആ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു കെർവഡ് ആര് വെച്ചിട്ടാണ് അപ്പോൾ ആ കെർവഡ് ആര് ഇലക്ട്രോൺ മൂവ്മെൻറ്റ് നമ്മൾ ഒരു സ്പീഷീസ് നിന്നും മറ്റു സ്പീഷീസിനകത്തേക്ക് ഇലക്ട്രോൺ മൂവ്മെൻറ്റ് പറയുന്നത് ഒരു കെർവഡ് ആരുമാണ് അപ്പോൾ ആ കെർവിഡ് ആരും അല്ലെ ടെയിൽ ടു ഹെഡ് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു ടെയിലിൽ നിന്ന് ഹെഡിനകത്തേക്ക് ഇലക്ട്രോണിക്സിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നു ആ മൂവ്മെൻറ്സ് രണ്ട് രീതിയിൽ നമുക്ക് പറയാം ഒരു ഫുൾ ഹെഡ് ആരോ വെച്ചും പറയാം ഹാഫ് ഹെഡ് ആരോ വെച്ചും പറയാം ഫുൾ ഹെഡ് അല്ലെങ്കിൽ ഫുൾ ആരോ ഹെഡും ഹാഫ് ആരോ ഹെഡ് ഫുൾ ആരോ ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ആണ് ഹാഫ് ആരോ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സിൽ ഒരു ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കും ഇത് വൺ വൺ ബോൺ വിത്ത് വൺ വിത്ത് വൺ ബാർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് ആയിരിക്കും ഈ ഒരു എക്സാമ്പിൾക്ക് ഇവിടെ കാണിക്കണമെങ്കിൽ നിങ്ങൾ CH2 എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് സി എച്ച് ടു ഡാഷ് അതിനകത്തേക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുമ്പോഴേക്ക് ഈ ഇവിടെയുള്ള ഇലക്ട്രോൺ മൊത്തമായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പോൾ വേണ്ടി ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻസ് ഇങ്ങോട്ട് തീരുന്നു അല്ലെങ്കിൽ നമ്മുടെ മെയിനായിട്ട് റെസനെൻറ്റ് സ്ട്രച്ചറൊക്കെ ബെൻസിൻ്റെ സ്ട്രക്ചർ കൊടുക്കുമ്പോഴേക്കും ഈ പേയർ ഓഫ് ഇലക്ട്രോണിങ്ങോട് ഷിഫ്റ്റ് ചെയ്യുന്നു ഈ പേർ ഓഫ് ഇലക്ട്രോണോ ഷിഫ്റ്റ് ചെയ്യുന്നു ഈ പേർ ഓഫ് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ റസനേറ്റീവ് സ്ട്രക്ചർ ഉണ്ടാകുന്നു ഇവിടെ ഒരു പയർ ഓഫ് ഇലക്ട്രോൺസിനും കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു ഇതൊക്കെയാണ് ഫുൾ ആരോ ഹെഡിനകത്തുള്ളത് ഹാഫ് ആരോ ഹെഡിൻ്റെ ഒരു എക്സാമ്പിൾ ആ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ സി എച്ച് ത്രീ സി എല്ലിനകത്തുള്ള കാർബിൻ്റെയും ക്ലോറിൻ്റെയും ഒരു ഇലക്ട്രോൺ ചേർന്നിട്ടാണ് സി എച്ച് ത്രീ സി എൽ ബോണ്ട് ഉണ്ടായേക്കുന്നത് അത് ബ്രേക്ക് ചെയ്യുമ്പോഴേക്ക് കാർബൻ്റെ ഇലക്ട്രോൺ കാർബണിനകത്തേക്കും ക്ലോറിൻ്റെ ഇലക്ട്രോൺ ക്ലോറിനകത്തേക്കും ഒരു ഹാഫ് ഹെഡ് ആരും അപ്പോൾ രണ്ട് ടൈപ്പ് സ്പീഷ്യസ് ഉണ്ടാകുന്നു അപ്പോൾ ഈ സ്പീഷ്യസ് ഉണ്ടാവുന്ന അനുസരിച്ചാണ് നമ്മളതിനെ ബോണ്ട് ക്ലീവേജ് എന്ന് പറയുന്നത് ബോണ്ട് ക്ലീവേജ് നമുക്ക് രണ്ട് ടൈപ്പ് ബോണ്ട് ക്ലീവേജ് ഉണ്ട് ഒന്ന് ഇസ് കോൾഡ് ഹോമോലൈസിസ് അതിൻ്റെ അത് ഇസ് കോൾഡ് ഹെട്രോലൈസിസ് ഹോമോലൈസിസ് ഓർ ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ക്ലീവ് ചെയ്യുമ്പോഴേക്കും ആ ബോണ്ടിനകത്ത് ഉണ്ടാകുന്ന ഇലക്ട്രോൺസുകൾ ഏതൊക്കെ ആറ്റങ്ങൾ തമ്മിലാണ് ആ ബോണ്ട് ഉണ്ടായേക്കുന്നത് അവർ ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നു പിന്നെ ഇപ്പോൾ കണ്ട നമ്മുടെ എക്സാമ്പിൾ സി എച്ച് ത്രീ സി എല്ലിനകത്ത് സി എൽ ആറ്റം ക്ലോറിനാറ്റവും സോറി ക്ലോറിനും കാർബണും തമ്മിലാണ് ഈ സി എച്ച് ത്രീ സി എൽ എന്നുള്ള ഈ ബോണ്ട് ഉണ്ടായേക്കുന്നത് ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും ഈ ഇലക്ട്രോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനകത്തുള്ള ഒരു ഇലക്ട്രോൺ ക്ലോറിൻ ആറ്റവും കൊണ്ടുവന്ന് മറ്റേ ഇലക്ട്രോൺ കാർബൺ ആറ്റം എടുത്തു പോകുന്നു അപ്പോൾ അവരവർക്ക് അവരവരുടെ അവരവരുടെയായിട്ടുള്ള ഇലക്ട്രോൺസിന് കിട്ടി ഇപ്പോൾ ഇലക്ട്രോൺസ് ഒരു ഫ്രീ സ്റ്റേറ്റിനകത്താണ് നിൽക്കുന്നത് ആ ഫ്രീ സ്റ്റേറ്റിനകത്ത് നിൽക്കുന്ന കാരണം അത് വേറെ ആളായിട്ടൊന്നും കമ്പെയ്ൻ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ തന്നെ ഫ്രീ റാഡിക്കൽസ് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത് ഫ്രീ റാഡിക്കൽസ് പി ടൈപ്പ് ക്ലീവേജിന് തന്നെ ഹോമോലിറ്റിക് ക്ലീവേജ് അല്ലെങ്കിൽ ഹോമോലൈസിസ് എന്നുള്ള പേരിൽ വിളിക്കുന്നത് പിന്നെ കോവലൻ ബോൺ ബ്രേക്സ് ഇൻ എ സിമട്രിക്കൽ വേ സച്ച് ദാറ്റ് ഈച്ച് ഓഫ് ദി പ്രോഡക്റ്റ് ഫ്രാഗ്മെന്റ്‌ റീറ്റെയിം വൺ ഓഫ് ദി ബോണ്ടിംഗ്‌ ഇലക്ട്രോൺ പ്രോ പ്രോസസ് ഈസ് ഹോമോലിറ്റിക്‌ ക്ലീവേജ്‌ ഓർ ഹോമോലൈസിസ് അപ്പോൾ ഒരു കോമൺ ജനറൽ ആണ് എ ബി എന്നുള്ള ഒരു പ്രോഡക്റ്റ് ബ്രേക്ക് ചെയ്തപ്പോഴേക്കും എയ്ക്കും ബിക്കും അതിൻ്റെ ഇലക്ട്രോൺസ് കിട്ടി അപ്പോൾ എനും ബിന് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് കാർബണിൻ്റെ കേസിനകത്താണെങ്കിൽ കാർബൺ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഈക്വൽ ആയിട്ടാണ് അപ്പോൾ ഒരാൾക്കും അവർ അപ്പോൾ ഇവിടെ നമ്മൾ കോമണായിട്ട് ഹാഫ് ഹെഡ് ആര് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഹാഫ് ഹെഡ് ആര് വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ കിട്ടുന്നതിന് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഏത് ടൈപ്പ് സ്പീഷീസുണ്ട് ഇപ്പോൾ ക്ലോറിൻ മോളിക്കൂള് ഫ്രീ ലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറി ഹൈഡ്രോക്സിൽ ഹൈഡ്രോക്സിൻ ഫ്രീ റാഡിക്കൽ ആയിട്ട് മാറി ആൽക്കോക്സി ആൽക്കോക്സി ഫ്രീ റാഡിക്കൽ ആയിട്ട് മാറി ഇപ്പോൾ ക്ലോറിൻ്റെ കേസിനകത്ത് എന്താ ക്ലോറിൻ്റെ ഔട്ട് മോസ്റ്റൈലിനകത്ത് മൂന്ന് പെയർ ഓഫ് ഇലക്ട്രോൺസ് നോൺ ബോണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് ഒരെണ്ണം മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ മൂന്ന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ ഓൾറെഡി നിൽക്കുന്നുണ്ട് പിന്നെ ആ പെയർ ചെയ്തതിനകത്ത് അതിൻ്റേതായിട്ടുള്ള ഇലക്ട്രോൺ മാത്രമായിട്ട് ആ ക്ലോറിനാറ്റത്തിന് കിട്ടുന്നത് ഓക്സി ഓഹിച്ചിനകത്ത് ആണെങ്കിൽ ഓക്സിജിനകത്ത് രണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴേക്ക് ഈ രണ്ട് ലോൺ പെയർ ഇലക്ട്രോൺസ് കൂടെ ഒരു ഇലക്ട്രോണിൽ കൂടെ അവിടെ ഒരു ഡോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിനെയൊക്കെയാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രീ റാഡിക്കൽസ് എന്ന് വെച്ചാൽ ന്യൂട്രൽ സ്പീഷ്യസ് ഇറ്റ്സ് എ ഹൈ വെരി റിയാക്റ്റീവ് ആൻഡ് സീ ൻ ഇലക്ട്രോൺ ടു കംപ്ലീറ്റ് ആൻഡ് ഒപ്റ്റേറ്റ് അപ്പോൾ ഇതൊരു ന്യൂട്രാണ് ഇതിനകത്തൊരു ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ പുറമേന്ന് കിട്ടിയ ഇലക്ട്രോൺസ് ഒന്നുമല്ല ആ കാർബൺ ആറ്റത്തിന് അല്ലെങ്കിൽ ആ സ്പീഷ്യസിനകത്ത് എന്തായ ഇലക്ട്രോൺസ് തന്നെയാണ് അതുകൊണ്ട് ഇത് ന്യൂട്രൽ ആയിരിക്കും സ്പീഷ്യസ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഹൈലി റിയാക്റ്റീവ് ആണ് കാരണം എന്ന് വെച്ചാൽ ഒപ്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഏതൊരു സ്പീഷ്യസിനുണ്ട് അപ്പോൾ ഒപ്റ്റ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിനെ സ്വീകരിക്കുക ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഹൈലി റിയാക്റ്റീവ് സ്പീഷ്യസ് ആയിരിക്കും ഇനി രണ്ടാമത്തെ ടൈപ്പ് ക്ലീവേജ് ആണ് ഹെട്രോലിറ്റിക് ക്ലീവേജ് അല്ലെങ്കിൽ ഹെട്രോലൈസിസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ജനറൽ പ്രസൻറ്റേഷൻ എ ബി ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഐതർ എയുടെ ബിയും തമ്മിൽ ഉണ്ടാക്കിയിരുന്ന പെയർ ഓഫ് ഇലക്ട്രോൺ ഐതർ എയിലേക്കോ അല്ലെങ്കിൽ ബിയിലേക്കോ മൂവ് ചെയ്യുന്നു അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എയുടെയോ ബി യുടെയോ ഇലക്ട്രോൺ നെഗറ്റീവിറ്റീനോ ഡിപ്പെൻഡ് ചെയ്യുന്നു ബി ആണ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആണെങ്കിൽ പെയർ ഓഫ് ഇലക്ട്രോൺ ബി ഇനകത്തേക്ക് പോകുന്നു അല്ല എ ആണ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആണെങ്കിലും പെയർ ഓഫ് ഇലക്ട്രോൺ ഇതിനകത്തേക്ക് പോകുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ടെന്തോ എ ഉണ്ടായി ഇലക്ട്രോൺസ് കൂടി ആരെടുക്കുന്നു ബി എടുക്കുന്നു അപ്പം എക്ക് അതിൻ്റെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോസിറ്റീവ് ചാർജും പറഞ്ഞു കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ് അപ്പോൾ അവിടെ എക്സസ് ആയിട്ട് ഒരു പ്രോട്ടോൺ വരുന്നു അതുകൊണ്ടാണ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞത് ബിക്ക് ഓൾറെഡി അതിൻ്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട് അതാണ് ഒരു കുത്ത് അത് കൂടാതെ എയിൽ നിന്ന് ഒരു ഇലക്ട്രോണിന് കൂടി അഡീഷണൽ കിട്ടി അപ്പോൾ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആയിട്ട് എക്സിറ്റ് അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നു സിമിലർലി എ ആണ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് എന്നുണ്ടെങ്കിൽ എക്ക് ഒരു ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട് അത് കൂടാതെ ബിടെ ഒരു ഇലക്ട്രോണും കൂടി കിട്ടി അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ കാണിക്കാറുണ്ട് ചില സമയത്ത് വെറുതെ നെഗറ്റീവ് ചാർജ് കാണിക്കാറ് ചില സമയത്ത് കുത്തും നെഗറ്റീവ് ചാർജ് കാണിക്കാറുണ്ട് ചില സമയത്ത് രണ്ട് കുത്ത് കാണിക്കാറുണ്ട് പക്ഷേ രണ്ട് കുത്ത് മാത്രമായിട്ട് കാണിക്കണെങ്കിൽ ചിലപ്പോൾ അത് കൺഫ്യൂഷൻ വരും അത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഓക്കെ അപ്പോൾ എയ്ക്ക് ഒരു നെഗറ്റീവ് ചാർജും ബിക്ക് ഒരു പോസിറ്റീവ് ചാർജും കിട്ടുന്നു അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന റിയാക്ഷൻ കാർ ഓക്കെ ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആറ്റത്തിനകത്തേക്ക് മൊത്തമായിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ ഹെഡഡ് ആരോ കർവ് എന്നുള്ള രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഫുൾ ഹെഡഡ് ആരോ കർവിനകത്ത് ആ ഫുൾ ഹെഡ് അപ്പോൾ ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഏതെങ്കിലും ഒരു ആറ്റത്തിനകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിനാണ് ഫുൾ ഹെഡ് ആരോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ടൈപ്പ് ക്ലീവേജിനെയാണ് ഹെട്രോലിറ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത് പിന്നെ കോവാലൻ ബോണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഓ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് മെജോറിറ്റിയും കോവാലൻ ആയിരിക്കും ബ്രേക്ക്സ് ഇൻ എ നൺസിമെട്രിക്കൽ വേ സച്ച് ദാറ്റ് വൺ ഓഫ് ദി പ്രോഡക്റ്റ് ഫ്രാഗ്മെൻറ് റീറ്റെയിൽ ബോത്ത് ഓഫ് ദി ബോണ്ടിംഗ് ഇലക്ട്രോൺ ഇതാണ് ബോണ്ടിങ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞത് ഇലക്ട്രോ ഏതൊക്കെ അറ്റ ഇലക്ട്രോൺ അറ്റത്തിൻ്റെ ഇലക്ട്രോൺ തമ്മിലാണോ കമ്പൈൻ ചെയ്തിട്ട് ബോണ്ട് ഉണ്ടായത് അതിനാണ് ബോണ്ടിങ് ഇലക്ട്രോ എന്ന് പറയുന്നത് അതായത് പ്രോസസ്സ് ഈസ് കോൾഡ് ഹെട്രോലിറ്റിക് ഫിഷൻ ഓർ ഹെക്ട്രോലൈസസ് എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പോസിറ്റീവ് ചാർജ് ഉള്ള സ്പീഷ്യസും നെഗറ്റീവ് ചാർജറുള്ള സ്പീഷ്യസും കിട്ടുന്ന അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള സ്പീഷ്യസിന് നമ്മൾ കാറ്റ്യോൺസ് എന്ന് നെഗറ്റീവ് ചാർജുള്ള ഉള്ള സ്പീഷ്യസിനെ നമ്മൾ ആനിയോൺസ് എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത് അപ്പോൾ എ ബി എന്നുള്ളൊരു ജനറൽ റെപ്രസൻറ്റേഷൻ കൊടുക്കുന്ന ഫുൾ ഹെഡ് ആരോ എ മോർ ഇലക്ട്രോണേറ്റീവ് ആണെങ്കിൽ എക്കാത്ത ലെപ്റ്റോൺ ഫോൺ ചെയ്യണമെന്നായിട്ട് എ നെഗറ്റീവ് ചാർജ് കിട്ടുന്ന ഇപ്പോൾ എ ആനിയോണും ബി കാറ്റിയോണായിട്ട് മാറുന്നു ബി ആണ് മോർ ഇലക്ട്രോണേറ്റീവ് എന്നുണ്ടെങ്കിൽ ബിക്ക് നെഗറ്റീവ് ചാർജ് എക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുന്ന അപ്പോൾ എ കാറ്റിയോണും ബി ആനിയോൺ എന്നുള്ള രീതിയിൽ വിളിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് ഓർഗാനിക് കോമ്പൗണ്ട് കേസിനകത്ത് എയും ബി എന്നൊക്കെ പറയണേൽ ചിലപ്പോൾ എയും ബി എന്നകത്ത് എ ഓർ ബി ഏതെങ്കിലും ഒന്ന് കാർബണായിട്ടായിരിക്കും കാരണം അതിന് ഓർഗാനിക് കോമ്പൗണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എ അല്ലെങ്കിൽ ബി കാർബൺ ആയിരിക്കും അപ്പോൾ കാർബൺ അടങ്ങിയ സ്പീഷ്യസിന് ഒരു പോസിറ്റീവ് ചാർജ് ചാർജായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ കാർബോ കാറ്റ്യോൺ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ കാർബോണിയം അയോ കാർബോ കാറ്റ്യോൺ ഓർ കാർബോണിയം അയോൺ ഇനി എന്നുള്ള സ്പീഷ്യസ് കാർബൺ ആണ് അതിന് ഇലക്ട്രോണി കിട്ട് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ കാർബോ എന്നുള്ള പേരിലാണ് വിളിക്കുന്നത് അപ്പോൾ ഇത് ഈ ഹെട്രോളിറ്റിക് ഫിഷർ മീനിൽ നിന്നുണ്ടാകുന്നത് ചാർജർ സ്പീഷ്യസ് ആയിരിക്കും ഹൈദർ കാറ്റ്യോൺ ആയിരിക്കും അല്ലെങ്കിൽ ആനിയോൺ ആയിരിക്കും അപ്പം അതും ഹൈലി റിയാക്റ്റീവ് സ്പീഷ്യസാണ് ചാർജഡ് സ്പീഷ്യസ് ന്യൂട്രൽ ആവില്ല ഹൈലി റിയാക്റ്റീവ് സ്പീഷ്യസ് ആയിരിക്കും അപ്പോൾ ഇത് റിയാക്ഷൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് എന്ന് വിളിക്കാം ഈ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ചില സമയങ്ങളിലും വേറൊരു റിയാക്ഷനെ ഫോളോ ചെയ്യ വേറെ റിയാക്ഷൻ നടക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ടൈപ്സ് ഓഫ് റിയേജൻസ് എന്നുള്ള രീതിയിലും വിളിക്കാം അപ്പം ഇവിടെ ഇത് രണ്ട് രീതിയിൽ നമ്മൾ ക്ലാസ്സിഫൈ ചെയ്യുന്ന ഒന്ന് ടൈപ്സ് റിയേജൻറ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ ഇൻറ്റർമീഡിയറ്റ് റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മൾ ആദ്യമേ തന്നെ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റിനെ കുറിച്ച് ഇത് കണ്ടായിരുന്നു ജനറൽ റിയാക്ഷൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഒരു സബ്സ്ട്രേറ്റ് ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റ് റഷൻസിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് മാറുന്നു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു ഇവിടെ നമുക്ക് ഉണ്ടായ ഈ എ പ്ലസ് എന്ന് പറയുന്ന സാധനം ഇവിടെ ആ എ പ്ലസ് എന്ന് പറയുന്ന സാധനം ഒരു റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആണ് ദെൻ അതാണ് അടുത്ത സ്റ്റേജിനകത്ത് നമുക്ക് പ്രോഡക്റ്റായിട്ട് മാറുന്നത് ഈ സെയിം സാധനം തന്നെ വേറൊരു റിയാക്ഷനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സെയിം സാധനം തന്നെ ചില സമയത്ത് അറ്റാക്ക് റിയേജൻ്റായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിതിനെ റിയാക്ടിങ് സ്പീഷീസ് എന്നുള്ള രീതിയിൽ വിളിക്കുന്നു അപ്പോൾ കുറേ എക്സാമ്പിളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കുറേ എക്സാമ്പിളൊക്കെ ഇതിങ്ങനെ ഒരു എച്ച് സി ബ്രേക്കിന് എച്ച് പ്ലസ് ആൻഡ് സീൽ അപ്പോൾ എച്ച് കാറ്റിയോണോ ക്ലോറോമൈനസോ ഇത് നമുക്ക് ടു മീതെ പ്രൊപ്പ ടു മീതെ ടു പ്രോ ടു ബ്രോമോ ടു മീതി പ്രൊപ്പൈൻ എടുക്കണമെങ്കിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബ്രോമിൻ മോർ ഇലക്ട്രോണേറ്റ് ചെയ്യുന്നുണ്ട് പേർ ഓഫ് ഇലക്ട്രോൺ ബ്രോമിനകത്തേക്ക് വന്നു ബ്രോമിൻ ആനയാണ് കാർബോൺ പോസിറ്റിട്ട് ഇപ്പോൾ കാർബോ കാറ്റോ എന്നുള്ള പേരിൽ നമുക്ക് വിളിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഹെമോലിറ്റിക് ക്ലീവേജ് ഹെട്രോലിറ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത് ഇനി ഒരു കാര്യം കൂടി പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ നടക്കുന്ന റിയാക്ഷനകത്ത് ഒരു ഹോമോലിറ്റിക് അല്ലെങ്കിൽ ഹെട്രോലിറ്റിക് ക്ലീവേജ് നടക്കുന്നൊരു റിയാക്ഷനകത്ത് മെയിൻലി ആ ഓർഗാനിക് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് ഹോമോലിറ്റിക് മെ ഹോമോലിറ്റിക് പാത്തിലാണെങ്കിൽ നമ്മൾ ആർക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനെ ഫ്രീ റാഡിക്കൽസ് എന്ന് ആ റിയാക്ഷനെ നോൺ പോളാർ റിയാക്ഷൻ അല്ലെങ്കിൽ ഹോമോ പോളാർ റിയാക്ഷൻ ഉള്ള രീതിയിൽ വിളിക്കുന്നു നോൺ പോളാർ റിയാക്ഷൻസ് അതേസമയം ഇത് ഹെട്രോലിറ്റി ഫിഷനിലാണ് നമ്മൾ എടുക്കുന്നത് കിട്ടുന്ന പ്രോഡക്റ്റിന് കാറ്റിയോണി ഓർ ആനിയോണിക് സ്പീഷ്യസ് എന്നും അതിനെ പോളാർ റിയാക്ഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ റിപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് പഠിക്കുന്ന ടൈപ്സ് ഓഫ് റിയേജൻസ് അപ്പോൾ റിയേജൻസ് എന്ന് പറഞ്ഞാൽ എന്താ അതായത് ആറ്റം ആകാം ഒരു മോളിക്കുലർ സ്പീഷ്യസ് ആകാം ഒരു അതായത് കാറ്റിയോണിക് ആകാം ആനിയോണിക് ആകാം റാഡിക്കൽ സ്പീഷ്യസ് സ്പീഷ്യസാകാം ദാറ്റ് ആക്ട് അപ്പോൺ എ സബ്സ്ട്രേറ്റ് ഇൻ ഓൺ ഓർഗാനിക് റിയാക്ഷൻ ദാറ്റ് ആക്ട്സ് അപ്പോണേ സബ്സ്ട്രേറ്റ് ഇൻ ആൻഡ് ഓർഗാനിക് റിയാക്ഷൻ ഒരു ഓർഗാനിക് റിയാക്ഷൻ അതൊരു സബ്സ്ട്രേറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആയിട്ട് പങ്കിടും ആയിട്ട് ആക്ട് ചെയ്യുന്നു പിന്നെ മെക്കാനോ മെക്കാനിസ്റ്റിക് ട്രീറ്റ്മെൻറ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻ ഇത്രയും ആ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയേജൻസ് ഉണ്ട് ദാറ്റ് ഇസ് കോൾഡ് ഇലക്ട്രോഫൈല് ന്യൂക്ലിയോ ഫയൽ ആൻഡ് ഫ്രീ റാഡിക്കൽസ് അപ്പോൾ ഇലക്ട്രോ ഫയൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷ്യസിനാണ് നമ്മൾ ഇലക്ട്രോ ഫയൽ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു സ്പീഷ്യസ് ആണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഇപ്പോൾ കാറ്റോൺസ് നോർമലി ഇലക്ട്രോൺ ഡെഫിഷ്യൻസ് ആണ് അപ്പോൾ നോർമലി കാറ്റോണിക് ഒക്കെ ഇലക്ട്രോ ഫയലായിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഇലക്ട്രോ ഫയൽസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ അത് ഇലക്ട്രോൺസിനെ അന്വേഷിച്ച് പോകണം സീക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് സോ ദേ ആർ ഓൾസോ കോൾഡ് ഇലക്ട്രോൺ ലാവ്വിംഗ് സ്പീഷ്യസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ലവിങ് സ്പീഷ്യസ് ആയതും ചേറെ ഇലക്ട്രോ ഫയൽ എന്നുള്ള പേരിലാണ് അതിനറിയപ്പെടുന്നത് അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ആയിട്ട് സ്പീഷ്യസിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ സെമ്മിൽ നമ്മൾ സ്പീഷ്യസിന് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആസിഡ് ബേസിനെ ഒക്കെ ക്ലാസിഫൈ ചെയ്തപ്പോഴത്തേക്ക് അരീനിയസ് കൺസെപ്റ്റ് ലോറി കൺസെപ്റ്റ് ലൂയിസ് ആസിഡ് കൺസെപ്റ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവിടെ ലൂയിസ് സാസഡർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ ഡിഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും അപ്പോൾ ലൂയിസ് സാസഡും ഇലക്ട്രോഫൈൽസ് അല്ലെങ്കിൽ ഇലക്ട്രോഫിലിക് റീ ആയിട്ട് ആക്ട് ചെയ്യുന്നു അപ്പോൾ അത് പോസിറ്റീവ്ലി ചാർജഡാകുക അല്ലെങ്കിൽ ന്യൂട്രൽ സ്പീഷ്യസാകുക ഈ ഇലക്ട്രോഫൈൽസ് ഫയൽസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജഡ് സ്പീഷ്യസാകാം ഫോർ എക്സാംപിൾ ബി ആർ പ്ലസ് എൻ നോട്ട് ടു പ്ലസ് എച്ച് പ്ലസ് സി സിക്സ് എച്ച് ഫൈവ് എൻ ടു പ്ലസ് ദറ്റ് ഈസ് ഡൈസോണി അയോൺ ആർ കാർബോ കാറ്റോൺസ് ആർ എന്ന് പറഞ്ഞാൽ സി എച്ച് ത്രീ പ്ലസ് ആകുക സി എച്ച് ത്രീ സി എച്ച് ടു പ്ലസ് ആകാം അങ്ങനെ ടൈപ്പ് ഇനി അടുത്ത് ബി എഫ് ത്രീ എ എൽ സി എൽ ത്രീ ഇതിനകത്തൊന്നും ചാർജ് ഇല്ല ബട്ട് ദേ ആർ ഇലക്ട്രോഫയൽ ദിറ്റ് ഈസ് കോൾഡ് ന്യൂട്രൽ ഇലക്ട്രോഫൈൽസ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബോറോൻ്റെ കേസൊക്കെ എടുക്കുമ്പോഴേക്കും ബോറോൻ്റെ കേസിനകത്ത് ബോറോൻ്റെ ആറ്റോമിൻ നമ്പറൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേക്കും ബോറോൺ അഞ്ചാണ് ആറ്റോമിൻ്റെ നമ്പർ അപ്പം നമ്മൾ വൺ എസ് ടു എസ് ടു പി വണ് അപ്പോൾ എസ്സിനകത്ത് ഇലക്ട്രോൺ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഇത് നിൽക്കുന്നത് എന്ത് ചെയ്യുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിനകത്ത് എസിനകത്തുള്ളൊരു ഇലക്ട്രോൺ ബി നത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പോൾ എസിനകത്ത് ഒരു ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺസ് ഉണ്ട് ബി ക്കകത്ത് രണ്ട് ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺസ് ഉണ്ട് ദെൻ ബി എഫ് ത്രീ അല്ലെങ്കിൽ ബി എച്ച് ത്രീ ടൈപ്പ് മോളിക്കുൾ എടുക്കണമെങ്കിൽ ബി എഫ് ത്രീ ഓർ ബി എച്ച് ത്രീ ടൈപ്പ് എടുക്കണമെങ്കിൽ ഹൈഡ്രജൻ എടുക്കണമെങ്കിൽ ഹൈഡ്രജൻ്റെ ഓരോ ഇലക്ട്രോൺസ് ഉണ്ട് അപ്പോൾ മൂന്ന് ഹൈഡ്രജൻ ഇവിടെ ഒരു ഹൈഡ്രജൻ വരുന്നു ഇവിടെ ഒരു ഹൈഡ്രജൻ വരുന്നു ഇവിടെ ഒരു ഹൈഡ്രജൻ വരുന്നു ഇവിടെ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഫോം ചെയ്യുന്നു ഇവിടെ ഒരു പേർ ഓഫ് ഇലക്ട്രോൺ ഫോം ചെയ്യുന്നത് ബി എച്ച് ത്രീന്നുള്ള മൂന്ന് ബോറോൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടുകൾ ഫോം ചെയ്യുന്നു ഇത് ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു വേക്കൻ്റ് ആയിട്ടുള്ള പി പിയോർബിറ്റിലുണ്ട് എം ടി പി ഓർബിറ്റിലുണ്ട് ഈ എം ടി പി ഓർബിറ്റിനകത്തേക്ക് ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ് ആ എം ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബി എഫ് ത്രീനെ ഇവിടെ ഇൻകംപ്ലീറ്റ് ആണ് അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല രണ്ട് നാല് ആറ് ആയിട്ടുള്ള ഇത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് ഒത്തിറ്റ് കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മളതിനാ ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത് അപ്പം ലൂയിസ് ആസിഡുകൾ നമ്മൾ ഇലക്ട്രോ ഫയൽസ് എന്നുള്ള പേരിൽ വിളിക്കുന്നു ഞടുത്ത് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോ ഫയൽസ് അല്ലെങ്കിൽ ന്യൂക്ലിയോ ഫിലിക് റിയേജൻ്റ് എന്ന് പറയുന്നത് അപ്പം എന്താ ഇതായ ഇലക്ട്രോൺ റിച്ച് സ്പീഷ്യസ് ആയിരിക്കുമല്ലോ അതിനകത്ത് അറ്റ്ലീസ്റ്റ് വൺ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്നു ഇലക്ട്രോൺ റിച്ച് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നത് എന്തൊക്കെയാൻ ടെൻഡൻസി ടു ഡോണേറ്റ് ഇലക്ട്രോൺ പെയർ ടു ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സബ്സ്റ്റൻസ് ഇലക്ട്രോൺ പെയർ അങ്ങോട്ട് കൊടുക്കാൻ ചാൻസ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ് അപ്പോൾ ഇലക്ട്രോൺ റിച്ച് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജഡായിരിക്കും അപ്പോൾ അതെന്ത് ചെയ്യുന്നത് പോസ്റ്റീവിലി ചാർജുള്ള സ്പീഷിയസിനെ അട്രാക്ട് ചെയ്യുന്നത് പോസ്റ്റീവിലി ചാർജുള്ള സ്പീഷിയസ് നമ്മൾ നോർമലി ന്യൂക്ലിയോ ഫയൽ നിന്ന് വയ്ക്കുന്നത് കാരണം ന്യൂക്ലിയസ് അല്ല സോറി ന്യൂക്ലിയസ് എന്ന് അറിയുന്നത് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണാണ് ന്യൂട്രോണിന് ചാർജ് ഇല്ല പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ് അപ്പോൾ ന്യൂക്ലിയസിനെ ചാർജ് പോസിറ്റീവ് ആണ് അപ്പോൾ അത് പോ ന്യൂക്ലിയസിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂക്ലിയോ ഫയൽ അല്ലെങ്കിൽ ന്യൂക്ലിയോ ഫെ ഫിലിക് എന്നുള്ള പേരിൽ നമ്മൾ അതിനറിയപ്പെടുന്നത് അപ്പോൾ നെഗറ്റീവിലി ചാർജഡ് സ്പീഷ്യീസ് അതുപോലെ തന്നെ ലൂയിസ് ബേസ് ലൂയിസ് ബേസ് എന്ന് പറയുന്നത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് അല്ലെങ്കിൽ എക്സസ് ഓഫ് ഇലക്ട്രോൺ പെയർ ഉള്ളത് നെഗണൻ ലൂയിസ് ബേസ് എന്ന് പറയുന്നത് അപ്പോൾ നെഗറ്റീവിലി ചാർജഡ് അല്ലെങ്കിൽ ന്യൂട്രൽ സ്പീഷീസ് മോളിക്യൂൾസൊക്കെ നമ്മൾ നമ്മൾ ലൂ അതിനെ ന്യൂട്രി സ്പീഷ്യസ് മോളിൽ വെച്ച് അറ്റ്ലീസ്റ്റ് വൺ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്തൊക്കെ നമ്മൾ അതിന് ന്യൂക്ലിയോ ഫയൽസ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ എക്സാമ്പിൾ കൊടുക്കണമെങ്കിലോ ഒ എച്ച് മൈനസ് ഒ എച്ച് മൈനസ് സി എൽ മൈനസ് സി എച്ച് ത്രീ ഒ മൈനസ് എൻ എച്ച് ടു മൈനസ് ആർ മൈനസ് ആർ മൈനസ് നമ്മൾ കോമൺ ആയിട്ട് കാർബാനോ എന്നുള്ള പേരിൽ വിളിക്കുന്നു എക്സാമ്പിൾ സി എച്ച് ത്രീ മൈനസ് ആകുക അല്ലെങ്കിൽ സി എച്ച് ത്രീ സി എച്ച് ടു മൈനസ് ആ അങ്ങനെയുള്ള സാധനങ്ങൾ ദെൻ ഇനി ഓർഗാനിക് ടൈപ്പ് ആണെങ്കിൽ എച്ച് എസ് ഓഫർ മൈനസ് ഇതൊക്കെ ന്യൂക്ലിയോ ഫയൽസ് ആണ് ഇതൊക്കെ ചാർജ്ഡ് സ്പീഷീസാണ് ഇനി എച്ച് ടൂ ചാർജ് ഇല്ല എൻ എച്ച് ഇത്ര ചാർജ് ഇല്ല ആറോ വെച്ച് ചാർജ് ഇല്ല പക്ഷേ ഇവിടേക്കെന്തുകൊണ്ട് ഓക്സിജനും മേളിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് നമ്മൾ നേരത്തെ ഒരു ക്യാഷനത്തോണ്ട് ഓക്സിജൻ രണ്ടൊരു പെയർ ഓഫ് അമോണിയൊക്കെ നൈട്രജൻ്റെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് വേഗൻ വേഗം ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് ഇതൊന്നും നേരിട്ട് കെമിക്കൽ റിയാക്ഷൻ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നില്ല അതിനോടുകൊണ്ടാണ് നമ്മളതിനെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത് ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ആൽക്കഹോള് അമീൻസ് ഈദർ ഇതൊക്കെ ന്യൂട്രൽ ആയിട്ടുള്ള ലൂയിസ് ആസിഡ് ആയിരിക്കും അപ്പം ഇത് ചില സമയങ്ങളിൽ റിയേജൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന ചില സമയത്ത് എന്ത് ചെയ്യുന്നു റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രോഡക്റ്റ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നു അപ്പം റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റും നമ്മളിതിനെ വിളിക്കാറുണ്ട് ഏത് ഇലക്ട്രോഫയൽസ് ന്യൂക്ലിയോ ഫയൽസിന് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റും വിളിക്കാറുണ്ട് ഇനി അടുത്തൊരു റിയാക്ഷൻ ഇൻറ്റർമീഡിയറ്റ് ആണ് ഫ്രീ റാഡിക്കൽസ് ഫ്രീ റാഡിക്കൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹോമോലിറ്റിക് ഫിഷിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രീ റാഡിക്കൽ റാഡിക്കിണ്ടാകുന്നത് ഇലക്ട്രോഫൈൽ ഉണ്ടാണ് നമ്മൾ ഏത് മെത്തഡ് ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോ ഫയൽ ഉണ്ടാവുന്നത് ഹെട്രോലിറ്റീവ് ഫിഷനാണ് അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് സ്പീഷ്യസ് ഉണ്ടാകുന്നത് ഉണ്ടാവുന്നത് ഹെട്രോലിറ്റീവ് ഫിഷനാണ് അല്ലെങ്കിൽ ഹെട്രോലൈസിസിലാണ് ഹോമോലിറ്റിക് ഫിഷൻ ഇല്ലാതെ നമുക്ക് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നത് ഫ്രീ റാഡിക്കൽസ് ന്യൂട്രൽ ആയിരിക്കും ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആയിരിക്കും അതുകൊണ്ട് പെയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അത് ഹോമൊലറ്റീവ് ഫിഷനാണ് അപ്പോൾ സാധാരണ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ഏതൊരാറ്റം അതിൻ്റെ മേലൊരു കുത്തു കാണും ഒരു ഡോട്ട് കാണും അപ്പോൾ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ മീഥൈൽ റാഡിക്കൽ ടെഷറി ബ്യൂട്ടെൽ റാഡിക്കൽ ബെൻസ് ഫിനെ റാഡി ഫിനെൽ റാഡിക്കൽ ബെൻസൈൽ റാഡിക്കൽ ഇങ്ങനെ കുറേ റാഡിക്കൽസുകളൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ പോസ്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് രണ്ട് ടൈപ്പ് ക്ലീവേജിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു ജനറൽ ആയിട്ട് റിയാക്ഷൻ മെക്കാനിസം എന്താണെന്ന് പറഞ്ഞു റിയാക്ഷൻ തുടങ്ങുന്ന സ്റ്റെപ്സിനെ കുറിച്ചാണ് റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത് പിന്നെ ഇലക്ട്രോൺസിൻ്റെ ആണ് അവിടെ നടക്കുന്നത് ആ ഇലക്ട്രോൺ മൂവ്മെൻറ്റിനെ നമ്മൾ ആരോ വെച്ചിട്ടാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് മൊത്തമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫുൾ ഹെഡ് ആരോയും ഓരോ ഇലക്ട്രോൺസ് വെച്ചാണ് അത് മൂവ് ചെയ്യുന്ന ഹാഫ് ഹെഡ് ആരോ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു അപ്പം ആ മൂവ്മെൻറ്റ് നമ്മൾ ബോണ്ട് ഫിഷ് എന്നുള്ള രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യണം അപ്പോൾ ബോണ്ട് ഫിഷ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഹോമോലിറ്റി ഫിഷിനും ഹെട്രോലിറ്റി ഫിഷിനും ഹോമൊലിറ്റി ഫിഷിനെയൊക്കെ ഏതൊക്കെ ആറ്റങ്ങൾ തമ്മിലാണ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്തേക്കുന്നത് അവർക്ക് ഈക്വലായിട്ട് ആ ഇലക്ട്രോണിന് കിട്ടുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇലക്ട്രോൺ ഫ്രീ സ്റ്റേറ്റിൽ നിൽക്കുന്നു അതുകൊണ്ട് അതിനെ കോമൺ ആയിട്ട് ഫ്രീ റാഡിക്കൽസ് എന്നുള്ള പേരിൽ വിളിക്കുന്നു ന്യൂട്രൽ സ്പീഷ്യസ് ആണ് ഒത്തിറ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഹൈലി റിയാക്റ്റീവ് സ്പീഷ്യസ് ആയിരിക്കും ദെൻ ഹൈട്രോലിറ്റിക് ഫിഷർ എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റങ്ങൾ നമ്മളൊരു ബോണ്ട് ഫോം ചെയ്യുമ്പോഴേക്കും മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആ പെയർഡ് പെയർഡ് ഇലക്ട്രോൺസിന് അതിനകത്തേക്ക് കംപ്ലീറ്റായിട്ടെടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അങ്ങനെ എടുക്കുമ്പോഴേക്കും ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആ ഇലക്ട്രോൺ നെഗറ്റീവിറ്റി കൂടി അറ്റത്തിന് ഇലക്ട്രോൺ കിട്ടുകയും മറ്റാറ്റത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇലക്ട്രോൺ കിട്ടിയ ആറ്റത്തിന് നമ്മൾ നെഗറ്റീവ് സ്പീഷ്യസ് സ്പീഷ്യസൊന്നും കോമൺ ആയിട്ട് ആനിയോണെന്നും ഇലക്ട്രോ നഷ്ടപ്പെട്ട ആളുതന്നെ പോസിറ്റീവ് സ്പീഷ്യസ് എന്നും വിളിക്കുന്നു കാർബണിൻ്റെ കേസാകുമ്പോഴേക്കും കാർബോ എന്നും കാറ്റിയോൺസെന്നും ഇലക്ട്രോ അല്ലെങ്കിൽ കാർബോണി ആയോണെന്ന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ കാർബ ആനിയോൺ എന്നുള്ള പേരിൽ വിളിക്കുന്നു ചാർജഡ് ആണ് ഒപ്റ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടി പോസിറ്റീവ് ചാർജ് സ്പീഷ്യസ് ഇലക്ട്രോണിനെ സ്വീകരിക്കാനും നെഗറ്റീവ് ചാർജ് സ്പീഷ്യസ് ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നു ഇതൊക്കെയാണ് അപ്പോൾ ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ സ്പീഷീസ് തന്നെ ഈ ടൈപ്പ് ഓഫ് റിയാക്ഷൻസിൽ കിട്ടുന്ന സ്പീഷീസ് റിയ റിയാക്ഷൻ റിയേജൻസായിട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നു റിയാക്ഷൻ ഇൻറ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റിനെയാണ് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ്സ് ഓഫ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ റിയാക്ഷന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്ന സ്പീഷീസുകളാണ് അത് ഒരു സബ്സ്ട്രേറ്റ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ടൈപ്പ്സ് ഓഫ് റിയേജൻറ്റ് നമുക്ക് മെക്കാനിക്കൽ സ്റ്റെപ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മൂന്ന് ടൈപ്പ്സ് ഓഫ് റിയേജൻ ആണ് നമുക്ക് പഠിക്കുന്നത് ഇലക്ട്രോഫയൽ ന്യൂക്ലിയോ ഫയൽ ആൻഡ് ഫ്രീ റാഡിക്കൽസ് ഇലക്ട്രോഫയൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷ്യസ് ആയിരിക്കും അപ്പോൾ അത് ഇലക്ട്രോൺ റിച്ചായിട്ടുള്ള സ്പീഷ്യസിനെ അറ്റ് അന്വേഷിച്ച് പോകുന്നു അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ലവ്വീസ് സ്പീഷ്യസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ അപ്പോൾ പോസിറ്റീവ്ലി ചാർജഡ് സ്പീഷ്യസുകൾ കോമൺ ആയിട്ട് നമ്മൾ ഇലക്ട്രോഫയൽസ് എന്ന് വിളിക്കുക ചാർജഡ് സ്പീഷ്യസ് ഉണ്ട് ന്യൂട്രൽ സ്പീഷ്യസ് ഉണ്ട് എക്സാമ്പിൾ ലൂയിസ് സാസിൽ ഉണ്ടായിട്ട് ബി എഫ് ത്രീ ബി എച്ച് ത്രീ എ എൽ സി എൽ ത്രീ ഇതൊക്കെ എടുക്കണ അതിൻ്റെ അവസാനത്തെ ഷെല് അതിൻ്റെ ഇലക്ട്രോണിക് ഹൈബ്രഡൈസേഷൻ ഒക്കെ നമ്മൾ ഫിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു ഓർബിറ്റ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ടാവും ബി എച്ച് ത്രീ എ എൽ സി എൽ ത്രീ ഒക്കെ എടുക്കുമ്പോഴേക്കും അതിനകത്തേക്ക് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എൻ്റെ റോൾഡാണ് അതിന് ലൂവി സാസ് എന്ന് എടുക്കുന്നത് അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് അത് ഇലക്ട്രോഫൈൽ അട്രാക്ട് ചെയ്യുന്നു ന്യൂക്ലിയോ ഫയൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഇലക്ട്രോൺ റിച്ച് സ്പീഷ്യസാണ് അപ്പോൾ ഇലക്ട്രോണിനെ കൊടുക്കാൻ താല്പര്യമുള്ള ആളായിരിക്കും ഇലക്ട്രോണിനെ കൊടുക്കാൻ താല്പര്യമുള്ള ആയതുകൊണ്ട് അത് പോസിറ്റീവ് ചാർജ് സ്പീഷീസിനെയൊക്കെ അറ്റാക്ക് ചെയ്യണത് അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് ലവി സ്പീഷ്യസ് എന്ന് പറയുന്നു അപ്പം നെഗറ്റീവ് ചാർജഡ് സ്പീഷീസിനെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ന്യൂക്ലിയോ ഫയൽ എന്നുള്ള പേരിൽ അറിയപ്പെടുക അതുപോലെ അത് ചാർജഡ് സ്പീഷീസും ന്യൂട്രൽ സ്പീഷ്യസും ഉണ്ട് ന്യൂട്രൽ സ്പീഷ്യസാവുമ്പോൾ ഏകണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാണ് ലൈക്ക് ആൾക്കഹോള് വാട്ടറ് ഈതറ് അമീൻ അമോണിയ ഇതൊക്കെ ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂക്ലിയോ ഫൈഡസുകളാണ് പിന്നെ പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽസ് ആണ് കോമലിറ്റി ഫിഷ് മൂലം ഉണ്ടാകുന്ന ഫ്രീ ആയിട്ട് ഇലക്ട്രോൺ നിൽക്കുന്ന അവസ്ഥയാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ന്യൂട്രലാണ് പക്ഷെ കയ്യിൽ റിയാക്റ്റ് ചെയ്യണം അപ്ഡേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത സ്പീഷ്യസിനായിട്ടുള്ള ഇലക്ട്രോണിനെ അന്വേഷിച്ച് പോകുന്ന ആൾക്കാരാണ് ഇതൊക്കെയാണ് നമുക്ക് അറിയുന്നത് ഓക്കെ താങ്ക്